നമസ്കാരം. നമ്മുടെ ഇടയിൽ ഇന്ന് ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. പലതരത്തിലുള്ള പല രീതിയിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ ഇടയിലേക്ക് ഇന്ന് വളരെയധികം കടന്നു വരും. അതിനൊരു കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടും ഈ തട്ടിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിന്ന് കൂടുതലായി കടന്നു വരാനുള്ള കാരണം ഒരു 2-3 വർഷം കൊണ്ട് നമ്മുടെ ഇടയിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി വലിയൊരു പ്രശ്നം തന്നെയാണ്. എല്ലാ മേഖലയും, സമസ്ത മേഖലയിലും ഈ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. പലരും തൊഴിലില്ലാതെയും, അല്ലെങ്കിൽ ഈ തട്ടിപ്പ് വീരന്മാർക്ക് ഇത് കൂടുതൽ അവസരവുമായി. കാരണം നമ്മളടക്കം ഇപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് ലോട്ടറി വിൽക്കുന്ന അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ലോട്ടറി വിറ്റ് പോകുന്നുണ്ട്. കാരണം ആളുകൾ കൂടുതലായിട്ട് ലോട്ടറി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെല്ലാം ഇപ്പോൾ കാർഷിക മേഖലയിൽ ഒരു ക്രൈസിസ് ഉണ്ടായി, അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ മേഖല ക്രൈസിസ് ഉണ്ടായി, അങ്ങനെ എല്ലാ മേഖലയിലും ക്രൈസിസ് ഉണ്ടായതുകൊണ്ട് നമ്മളെല്ലാം സാമ്പത്തികമായി ബുദ്ധിമുട്ടി. പക്ഷേ നമ്മുടെ ചിലവ് കമ്പാരിറ്റീവ്ലി ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞ കുറേ കാലങ്ങൾ കൊണ്ട്. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ ഒരു മാർച്ച് അടുത്ത സാമ്പത്തിക വർഷം, ഏപ്രിൽ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങിയപ്പോൾ എല്ലാ വസ്തുക്കൾക്കും വില കൂടി. ഇന്ധനത്തിനാണെങ്കിൽ നമ്മൾ പിടിച്ചു കെട്ടാൻ പറ്റാത്തില്ലാത്ത രീതിയിൽ വില കൂടി. അങ്ങനെ ഇതെല്ലാം കൊണ്ട് മനുഷ്യനാകെ ഒരു വല്ലാത്ത അവസ്ഥയിലെത്തിനിക്കുമ്പോൾ ഈ തട്ടിപ്പുകളും ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും അലേർട്ടായിട്ടിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കിട്ടുന്ന വാർത്തകൾ, ഓൺലൈൻ ലോൺ ആപ്പുകൾ മൂലം ഒരുപാട് പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരായ യുവാക്കൾ എന്ത് വെച്ചാൽ ഇതുപോലെ അവർ നമുക്ക് വലിയ എമൗണ്ടുകൾ ഓഫർ ചെയ്യും, ലോണായിട്ട് തരാം എന്ന് പറഞ്ഞ് നമ്മൾ ആ ലോണ് പോയി അവിടെ അവർ തരുന്ന ആപ്പിൽ നിന്ന് എടുക്കുകയും. കാരണം ഇതിന് വലിയ മാനദണ്ഡങ്ങളൊന്നും അവർ പറയില്ല. പക്ഷേ ഇവർ വലിയ ഗായങ്ങാണ്. ഇവർ ഈ പണം നമ്മൾക്ക് തന്നതിന് ശേഷം ഇത് ഓരോ സമയമായിട്ട് പിന്നെ ഭയങ്കര ഭീഷണിയിലൂടെ നമ്മുടെ ഇന്ന് തിരിച്ചു പിടിക്കാൻ നമ്മളിത് കൊടുക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഡിലേ വരുത്തുകയാണെങ്കിൽ ഇവർ ഭയങ്കരമായ ഭീഷണി, ഭയങ്കരമായ എന്താ പറയുക, ഭയങ്കര പലിശയാണ് നമ്മളിൽ നിന്ന് അതിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്നത്. നമ്മളത് കൊടുത്ത് തീർന്നു കഴിഞ്ഞാൽ പോലും വീണ്ടും അവർ നമ്മളെ ഭീഷണിപ്പെടുത്തി നമ്മുടെ കയ്യിൽ നിന്ന് പണം തട്ടുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് പേർ ആത്മഹത്യ. അപ്പം നമ്മൾ കൊടുക്കാതിരുന്നാൽ പോരെ എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ വല്ലാത്ത ഒരു രീതിയിൽ മാനസികമായി, മെൻ്റലി ഭയങ്കരമായി ടോർച്ചർ ചെയ്തുകൊണ്ടാണ് ഈ പണം നമ്മളെ തട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു മേഖല, അതുപോലെ തന്നെ വേറൊരു മേഖലയാണ് നമ്മൾ ഓൺലൈൻ ഗെയിമുകൾ, റമ്മികളി അതുപോലുള്ള ഗെയിമുകളുണ്ട് ഒരുപാട്. ആ ഗെയിമുകളും ഇതുപോലെ ഒരുപാട് ദുരന്തങ്ങൾ വരുത്തി വയ്ക്കുന്നുണ്ട്. നമ്മൾ വളരെ അലേർട്ടായി ഇതിനകത്ത് എല്ലാം ഇറങ്ങാവും. പിന്നെ മറ്റൊന്ന് കാണാൻ പറ്റുന്നത്, നമ്മൾ ഈ മണി ചെയിൻ മാർക്കറ്റിംഗ്, ഇത് ശരിക്കും പറഞ്ഞാൽ നിരോധിച്ചതാണ് സർക്കാരുകൾ. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ ഇത് ഓൺലൈനിൽ വളരെ സജീവമായിട്ട് ഈ മണി ചെയിൻ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. ഇതിനകത്ത് പലരും ചെന്ന് വീഴുന്നുണ്ട്. ഇതിൽ നിന്ന് പണം കിട്ടുന്നുണ്ട് ആദ്യത്തെ കുറേ കാലം കണ്ട്. പക്ഷേ ഇത് കാലക്രമേണ ഇതൊരു തട്ടിപ്പിലേക്ക് തന്നെ വരും. പലരും എന്താ അതിൽ നിന്ന് എങ്ങനെ ബിസിനസ് ചെയ്യുന്നു എന്നുപോലും പറയാതാണ് പണം തരാൻ തയ്യാറാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തരാമെന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് തട്ടിപ്പ് വരുന്നത് നമുക്കറിയില്ല. അപ്പോൾ പിന്നെ മറ്റൊന്നുള്ളത്, നമ്മളെല്ലാം ഇന്ന് വളരെ സ്മാർട്ടാണ്. നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരുമില്ല. നമ്മളെല്ലാ തരത്തിലും സ്മാർട്ടാണ്. നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ മിക്കടത്തും ക്യാഷ് പേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്പുകൾ, നമ്മൾ അങ്ങനെയുള്ള എല്ലാ ഓൺലൈൻ ആപ്പുകളും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ നിയമ സംവിധാനം പറയുന്നതനുസരിച്ച് നമ്മൾ ഈ ഗൂഗിൾ പേയിൽ നിന്ന് നമുക്കൊരു ചീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലുള്ള സ്വകാര്യ ആപ്പുകളിൽ നിന്ന് നമുക്കൊരു ചീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ, അതിന് നമ്മുടെ നിയമ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ആ പണം തിരിച്ചെടുക്കാനോ അല്ല അവരെ ശിക്ഷിക്കാനുള്ള വകുപ്പുകൾ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ഇതിനകത്ത് നിയമവിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. മറ്റോ ഒന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് നടക്കുന്നു. ഇപ്പോൾ നിങ്ങളെ ഒരാൾ തട്ടിപ്പ്, ഒരു 2 ലക്ഷം രൂപ നിങ്ങളെ തട്ടിക്കുകയാണ് എന്ന് വയ്ക്കുക, അയാൾ വേറൊരു രാജ്യത്തിരുന്നാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമുക്ക് അവിടെ പോയി അയാളെ കണ്ടെത്താനോ അയാളുടെ കേരളത്തിൽ ആക്ഷൻ എടുക്കാനോ പറ്റില്ല. പിന്നെ നമ്മൾ ഒരുപാട് കാലം അതിനുവേണ്ടി കാത്തിരിക്കണം, കഷ്ടപ്പെടണം. അതുപോലെ തന്നെ ഇപ്പോൾ വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് ഈ വാഹന ബിസിനസ്സിൽ തന്നെ, OLX അടക്കമുള്ള. അത് നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഇഷ്ടംപോലെ അങ്ങനെ തട്ടിപ്പിനിരയായവരുടെ തന്നെ വലിയൊരു ലിസ്റ്റ് തന്നെ വരും. OLX അടക്കമുള്ള സൈറ്റുകളിലൂടെയാണ് അങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ വളരെയധികം അലേർട്ടായിരിക്കണം. നമ്മൾ ഇതൊന്നും ഉപയോഗിക്കരുത് എന്നല്ല പറഞ്ഞത്, പക്ഷേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി, വളരെയധികം കാര്യക്ഷമമായി ഇത് കൈകാര്യം ചെയ്യണം. ഇപ്പോൾ ഈ കഴിഞ്ഞയിടയ്ക്ക് ഒരു യുവാവിനെ ഇതുപോലെ തന്നെ മാനസിക സമ്മർദ്ദത്തിലാക്കി ഒരു ഓൺലൈൻ ലോൺ ആപ്പിലൂടെയാണ് അയാളെ ആത്മഹത്യയിലേക്ക് എത്തിക്കുകയും, വേറൊരു യുവാവിനെ ഇതേയൊരു സിറ്റുവേഷനിലെത്തിക്കുകയും, അയാൾ പോലീസിൽ പരാതിപ്പെടുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്നിട്ട് പോലീസും നിയമവകുപ്പും അറിയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലൂടെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള നിരവധി തട്ടിപ്പുകൾ നമ്മുടെ ഇടയിൽ നടക്കുന്നു, അതിന് നമ്മൾ അലേർട്ടായിരിക്കണം എന്ന് അവർ വളരെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഫേസ്ബുക്ക് പേജിൽ നോക്കിയാൽ മതി, അവർ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ പറ്റിയിട്ട് നമുക്ക് അവയർനെസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, അതുപോലെ തന്നെ നമ്മുടെ
ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ഇതെല്ലാം ചിലപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടും നമുക്കിട്ട് ചീറ്റിംഗ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയാണ്. നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ മോർഫ് ചെയ്തുകൊണ്ട് എന്താ പറയുക, ഒരു സെക്ഷൽ രീതിയിലേക്ക് മാറ്റി അങ്ങനെയൊക്കെ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സംവിധാനവും നിലവിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ വളരെയധികം സജീവമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധി സമസ്ത മേഖലയിലും ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും, നമ്മളടക്കമുള്ള എല്ലാവരും വളരെയധികം അലേർട്ടായിരിക്കണം. നന്ദി.